കട്ടാപ്പകൽ തലസ്ഥാനത്തെ വീട്ടുമുറ്റത്ത് ബാറൊരുക്കി വില കൂടിയ മദ്യവിൽപ്പന നടത്തിയ വീട്ടുടമ പിടിയിലായി. വെബ്കോയെ പോലും ഞെട്ടിച്ചുകൊണ്ട് മുന്തിയ ഇനം മദ്യക്കച്ചവടം ചെയ്ത തിരുവനന്തപുരം കേശവപുരത്തെ വീട്ടുടമ ഇഷാനിയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. വില കൂടിയ മദ്യങ്ങളുടെ കോക്ടെയിലായിരുന്നു കച്ചവടത്തിലെ പ്രധാന ഇനം. ബാറിന് സമാനമായി സജ്ജീകരിച്ച വാനിലായിരുന്നു മദ്യവിൽപ്പന. അനധികൃതമായി മദ്യം സൂക്ഷിച്ചതിന് വീടിന്റെ ഉടമയെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. നഗരത്തിന് സമീപത്തുള്ള വീടിന് മുറ്റത്ത് വാൻ പാർക്ക് ചെയ്ത് ബാറിന് സമാനമായി അലങ്കരിച്ച് സംവിധാനങ്ങളൊരുക്കി കോക്ടെയിലാക്കി മദ്യം വിൽപ്പന നടത്തുകയായിരുന്നു ഇയാൾ ചെയ്തത്. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇതെല്ലാം തന്നെ നടന്നു വരികയാണ്. പരസ്യമായിട്ടാണ് ഇയാൾ മദ്യവിൽപ്പന നടത്തുന്നത്. ആൾക്കൂട്ടം വർദ്ധിച്ചതോടെയാണ് പ്രദേശവാസികൾക്ക് ഇത് തലവേദനയായതും തുടർന്ന് എക്സൈസിന് വിവരം നൽകിയത്. എക്സൈസ് എത്തി വാഹനത്തിലും വീട്ടിലും പരിശോധന നടത്തി. വീട്ടിൽ നിന്ന് 38 ലിറ്റർ ബിയറും 10 ലിറ്റർ വിദേശ മദ്യവുമാണ് പിടികൂടിയത്. സംഭവത്തിൽ വീട്ടുടമ ഇഷാനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അനധികൃതമായി മദ്യം സൂക്ഷിച്ചതിനും പരസ്യം നൽകി കോക്ടെയിൽ ഉണ്ടാക്കി അനധികൃതമായി വിറ്റതിനുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതേസമയം മദ്യം അനധികൃതമായി വിൽപ്പന നടത്തുകയോ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിക്കുകയോ മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ പൊതു ഇടങ്ങളിൽ മദ്യപാനം നടത്തുകയോ ചെയ്താൽ അത് നിയമലംഘനമാകുന്ന കുറ്റങ്ങളാണ്. കൂടാതെ ബില്ലില്ലാതെ കൊണ്ടുവരുന്ന മദ്യം വ്യാജമാണോ എന്ന സംശയമുണ്ടായാൽ പരിശോധനയ്ക്കായി മദ്യം പിടിച്ചെടുക്കാനും ലാബിൽ അയക്കാനുമൊക്കെ ഉദ്യോഗസ്ഥർക്ക് കഴിയും. പിടിച്ചെടുത്തത് അനധികൃത മദ്യമാണെന്ന് തെളിഞ്ഞാൽ അബ്കാരി ആക്ട് 55A പ്രകാരമായിരിക്കും കേസെടുക്കുന്നത്. അതായത് കേരള സംസ്ഥാനത്തിലെ മദ്യത്തിന്റെയും ലഹരിമരുന്നുകളുടെയും കയറ്റുമതി ഇറക്കുമതി ഗതാഗതം നിർമ്മാണം വിൽപ്പന കൈവശം വയ്ക്കൽ തുടങ്ങിയവയാണ് അബ്കാരി ആക്ടിൽ പറയുന്നത്. ഇതിൽ പ്രകാരം ഒരു വ്യക്തി ലൈസൻസ് ഇല്ലാതെയാണ് മദ്യം വിൽക്കാൻ ശ്രമിച്ചാൽ അത് ജാമ്യമില്ലാത്ത കുറ്റകൃത്യമായിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് ഒരാളുടെ കയ്യിൽ കൈവശം വയ്ക്കാവുന്ന മദ്യത്തിനൊക്കെ ഒരു അളവുണ്ട്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം 3 ലിറ്റർ വരെ സൂക്ഷിക്കാം. വിദേശ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ 2.5 ലിറ്ററും കള്ള് 1.5 ലിറ്ററും ബിയർ വൈൻ 7 ലിറ്റർ വരെ ആകാമെന്നാണ് കണക്കുകൾ. ഈ കണക്കിൽ കൂടുതൽ വരുന്ന മദ്യം അബ്കാരി ആക്ട് പ്രകാരം അനധികൃതമായി വിൽക്കാൻ ശ്രമിച്ച മദ്യമായി തന്നെ കണക്കാക്കും. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതും 1 ലക്ഷം രൂപ പിഴ അടയ്ക്കേണ്ടതുമായ കുറ്റകൃത്യമാണിത്. അബ്കാരി ആക്ട് സെക്ഷൻ 15C പൊതുസ്ഥലങ്ങളിലെ മദ്യപാനം അബ്കാരി ആക്ട് സെക്ഷനിലെ 15C പ്രകാരം കുറ്റകൃത്യമായി തന്നെ പരിഗണിക്കും. പൊതുഗതാഗതം, ഹോട്ടൽ, ലൈസൻസ് ഇല്ലാത്ത ക്ലബ്ബുകൾ, ബാറുകൾ തുടങ്ങിയവയെല്ലാം ഈ വകുപ്പിന് കീഴിലാണ് വരുന്നത്. എന്നാൽ സ്വന്തം വാഹനത്തിലിരുന്ന് മദ്യപിക്കുന്നത് ഒരു സ്വകാര്യ ഇടമായി പരിഗണിക്കാവുന്നതാണെന്നും അത് പൊതു ഇടമല്ല എന്നുമൊക്കെ ഹൈക്കോടതി നിലപാടെടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് 2 വർഷം വരെ തടവും 5000 രൂപ പിഴയും കിട്ടുന്ന ഒരു കുറ്റകൃത്യമാണ്. കേരള പോലീസ് ആക്ട് സെക്ഷനിലെ 118A മദ്യപിച്ച് പൊതുസ്ഥലത്ത് നിൽക്കുന്നവരെ കണ്ടാൽ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരമുണ്ടെന്ന് നിഷ്കർഷിക്കുന്ന നിയമമാണിത്. 3 വർഷം വരെ തടവും 1000 രൂപ പിഴയുമാണ് കേരള പോലീസ് ആക്ട് സെക്ഷൻ 118A പ്രകാരമുള്ള ശിക്ഷയും. കൂടാതെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 185 കീഴിൽ വരും. 10,000 രൂപയോളമാണ് പിഴ ഈടാക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 185 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്താൽ 10,000 രൂപയോളമാണ് പിഴയായി മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 185 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്താൽ ഈടാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സർക്കാർ ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങുന്ന മദ്യം അനധികൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ നിയമം നിഷ്കർഷിക്കുന്ന നിരവധി മാർഗങ്ങളുണ്ട്. മദ്യം കൈവശം വയ്ക്കുന്നത് വിദേശിയോ സ്വദേശിയോ ആയിരുന്നാലും ഈ പറഞ്ഞ രീതിയിൽ അതിൽ അനധികൃതമായി ഒന്നുമില്ലെങ്കിൽ ബില്ലില്ല എന്നതിന്റെ പേരിൽ മദ്യം നശിപ്പിക്കാൻ ഒരു ഉദ്യോഗസ്ഥർക്ക് നിയമം അനുമതി നൽകുന്നുമില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.